ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിജിയ. നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കാൻ സ്ഥാനത്ത് സുഖത്തോടും ക്ഷേമത്തോടും ആണെന്ന് കരുതുന്നു. ഇവിടെയും ദൈവകൃപയ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മളൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. അത് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പം നിങ്ങൾക്ക് അത് ഇത്തിരി സമയമായിട്ട് തോന്നും. എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കും. ഞാനിപ്പോൾ വീഡിയോ എടുക്കേണ്ടിട്ട് എനിക്ക് ഇത്തിരി ലെങ്തായിട്ട് തോന്നും. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ പെട്ടെന്ന് വീഡിയോ ഒന്നും എടുക്കാതെ ചെയ്യുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ എന്തൊക്കെയാണ് എടുത്തേക്കുന്നത്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തേക്കുന്നത്. ഇപ്പം മൈദ ശരീരത്തിന് നല്ലതല്ല. മൈദ വേണ്ടെങ്കിൽ ഗോതമ്പിൽ ഇത് ഉണ്ടാക്കാം, പക്ഷേ മൈദയുടെ അത്രയൊരു ഫ്ലഫിനെസ്സും സോഫ്റ്റും ഗോതമ്പ് പൊടിയിൽ വരത്തില്ല. പിന്നെ ഞാനൊരു 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 കപ്പ് തൈര്, കുറച്ച് കായപ്പൊടി വേണം. ഇതിൽ കുറച്ച് മല്ലിയിലയും നമ്മുടെ കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ജീരകം വേണം, പിന്നെ ഉപ്പ് വേണം, ഇച്ചിരി ബേക്കിംഗ് സോഡ വേണം. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ബൗൾ എടുത്തിട്ട് തൈര് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ തൈര് ഒന്ന് ഇച്ചിരി ഒന്ന് ഉടച്ചു കൊടുക്കാം. ആ കട്ടാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചാൽ മതി. ഇതിലേക്ക് ഇനി നമുക്ക് മൈദ പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ജീരകം, ഇത്രയും കായപ്പൊടി മതി കേട്ടോ, ഒത്തിരി ഇടണ്ട. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി കൈ കൊണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ആദ്യം ഈ തൈരിൻ്റെ അകത്ത് ഇത് പറ്റുമോ നോക്കാം നമുക്ക്. ഒരിച്ചിരി വെള്ളം വേണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇത് ഇളക്കുന്നതിന് മുമ്പിട്ട് ഇടേണ്ടതാ കേട്ടോ. തൈരിൻ്റെ അകത്ത് നമുക്കിത് ആവും, ഇത് ബാറ്റർ ശരിയാവുമെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കണ്ടേ. ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന ഒരു ഇങ്ങനെ ഇച്ചിരിച്ച ഓരോ ഉരുള നമുക്ക് ഇട്ട് കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചേ. അത് നന്നായിട്ട് മിക്സ് ആക്കണേ ആ ബേക്കിംഗ് സോഡയൊക്കെ. ഇനി നമുക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ ഇപ്പം ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആ ഓയിൽ ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ അഥവാ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കയ്യിൽ, ഒരു ബൗൾ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ കയ്യിൽ തുടങ്ങിയിട്ട് ഈ ഇതിൽ നിന്ന് മാവിച്ചിരി എടുത്ത് ഓരോ ഉരുള ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. അത് തനിയെ ഇങ്ങ് പൊങ്ങി വന്നോളൂ.
ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതൊരു കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാമേ. തിരിച്ച് മറിച്ചു വിട്ട് അതൊന്ന് മുരിച്ചെടുക്കാം. ഇതിപ്പം നല്ല കളറായി. ഞാനിതിങ്ങി കോരിയെടുക്കുവാണേ. ബാക്കി കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ. ഇതിവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഞാനൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. നമ്മൾ ഗോതമ്പിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഇത്ര ഇത് ഇങ്ങനെ ഫ്ലഫി പോലെ വരത്തില്ല. ഇതിപ്പോ നല്ല പഞ്ഞി പോലെ വരുന്ന മുകളിൽ കിടന്ന് ഇതിങ്ങനെ വരുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത്തിരി ഒന്ന് മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് താനെ ഇനി പൊങ്ങി വരും. നമ്മള് സ്നാക്സ് എല്ലാം ഇപ്പൊ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. മുറിച്ചു തരാം. കണ്ട കണ്ട് പഞ്ഞു പോലെ ഇരിക്കുക. തീർച്ചയായും നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ചായ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ചായ വെച്ചിട്ട് അടപ്പത്ത് വെള്ളം വെച്ചിട്ട് ഈ ബാറ്റർ നമുക്ക് റെഡി ആക്കിയെടുക്കാം. ആ സമയമേ എടുക്കത്തുള്ളൂ. ഇത് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ആ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഒരു ബെല്ലൈക്ക് ബട്ടൺ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. അത് തികച്ചും ഫ്രീ ആണ്. ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.